അതുപോലെ ഇന്നത്തെ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് പങ്കുവെക്കാനും അതുപോലെ അതിനോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ ഗതിവിഗതികളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൌസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഇപ്പൊ അതുപോലെ തന്നെ യുഎസ്പിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയിലേക്ക് പ്രത്യേകിച്ച് ഡൗ ജോൺസിൽ മാത്രമാണ് ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലും S&P 500 സൂചികയിലും വളരെ ശക്തമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% നേട്ടത്തിൽ 37,986.4 എന്ന നിലവാരത്തിലും നാസ്ഡാക്ക് സൂചിക 2% ഇടിവിൽ 15,282.01 എന്ന നിലയിലുമായിരുന്നു. അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അനില, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. സോ നമ്മൾ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു നേരിയ റിക്കവറി കണ്ടെങ്കിലും അത് നമ്മൾ വിലയിരുത്തേണ്ടത് ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. നമുക്ക് പുതിയൊരു ബൈങ് അവസരം അവിടെ ലഭിക്കുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 38,400, അതിനെ തുടർന്ന് 38,800 പോയിന്റിലായിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അനില പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചയും വീണ്ടും നമുക്കൊരു ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയായി. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഈ ആഴ്ച നമുക്കൊരു ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിക്കാം. ആ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് മൈ എക്സ്പെക്ടേഷൻ ഇസ് ഒരു 17,600 വരെ നാസ്ഡാക്ക് ഇൻഡെക്സിന് റിക്കവർ ചെയ്യാം. അങ്ങനെ റിക്കവറി നടക്കുമ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ നാസ്ഡാക്ക് ഇൻഡെക്സിലും നമുക്ക് പുതിയൊരു ബൈങ് അവസരം ഈ ആഴ്ച ലഭിക്കും എന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. അതിനോടൊപ്പം തന്നെ സാർ, കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ക്രൂഡിന്റെ കേസിൽ ഒരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. WTI ക്രൂഡ് 0.78% ഇടിവ് രേഖപ്പെടുത്തി 81.58 എന്ന നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെന്റ് 86.63 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വളരെ ശക്തമായിട്ടൊരു മുന്നേറിയ കമോഡിറ്റി കൂടിയായിരുന്നു ക്രൂഡ് എന്ന് പറയുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓഫ് കോഴ്സ് ബ്രെന്റ് ക്രൂഡിന്റെ കേസിലും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ക്രൂഡിന്റെ കേസിൽ വി ആർ ഏബിൾ ടു സീ സം പ്രോഫിറ്റ് ടേക്കിംഗ്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $80.50. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി മാറും. അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസിന് വേണ്ടി ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $85 ആയിരിക്കണം. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി ട്രേഡിംഗ് അവസരവും എനിക്ക് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഗോൾഡിനെ കൂടി സാറിന് ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ വലിയ തോതിൽ മുന്നേറിയ ഓഹരി, ക്ഷമിക്കണം, കമോഡിറ്റിയിൽ ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1% ഇടിവിൽ ട്രോയ് ഔൺസിന് 2,386.1 എന്നൊരു നിലയിലാണ്. ക്രൂഡിന്റെ ക്ഷമിക്കണം ഗോൾഡിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഗോൾഡിന്റെ ഒരു റെക്കോർഡ് നിലകൾ ഇനിയും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ല, സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ April 12 ആയിരുന്നു നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച $2,448. ആൻഡ് അതിനെ തുടർന്ന് ഒരു കൺസോളിഡേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഗോൾഡിന്റെ കേസിൽ ഡെഫിനറ്റ്ലി പ്രൈസസ് അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈവശം സ്വർണം ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ട്രേഡിംഗ് പൊസിഷൻ ആണെങ്കിൽ, ദിസ് ഇസ് എൻ എക്സലന്റ് പ്രൈസ് ടു ടേക്ക് യുവർ പ്രോഫിറ്റ് ഓഫ് ദ ടേബിൾ. സ്വർണത്തിന്റെ കേസിൽ അങ്ങനെ ഇന്നിപ്പോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് $2,585. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു വീക്ക്നെസ് പ്രതീക്ഷിക്കാം. പുതിയ ഒരു പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. യെസ്, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് കൂടി വരികയാണ്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ചയിൽ വളരെ പോസിറ്റീവ് ആയിട്ടൊരു നോട്ടിലായിരുന്നു നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 0.69% നേട്ടത്തിൽ 22,147 എന്ന നിലവാരത്തിൽ. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഇന്ന് വീണ്ടും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ മറികടന്നുകൊണ്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ടോ?
നിഫ്റ്റി 50 കേസിൽ കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ നമുക്ക് വി സോ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു ബെയറിഷ്നെസ്, സൈഡ് വേസ് ടു ബെയറിഷ്നെസ് ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 21,800 പോയിന്റ് ആയിരിക്കണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും സെല്ലിംഗ് പ്രഷറിന് വേണ്ടി ഒരുങ്ങണം. നൗ ഈ ആഴ്ച നിഫ്റ്റി 50 കേസിൽ ഒരു റിക്കവറി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ 22,400 മുതൽ 22,600 ഇതായിരിക്കും ട്രേഡിംഗിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ആഴ്ച ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്യാൻ അത്ര എളുപ്പം ആയിരിക്കത്തില്ല. സാർ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. കഴിഞ്ഞ ഒരു ദിവസത്തിൽ ഏറ്റവും അധികം നിഫ്റ്റിക്ക് സപ്പോർട്ട് നൽകിയ ഒരു സൂചിക എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണ് എന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 1% നേട്ടത്തിൽ 47,574.15 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിലും 47,668.7 എന്ന നില വരെ ഉയർന്നിട്ടുമുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ മേജർ സപ്പോർട്ട് 47,500. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡിൽ വീണ്ടും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ രണ്ട് മേജർ ലെവൽസ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 48,400, അതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് ലഭിച്ച പുതിയ ഓൾ ടൈം ഹൈ ലെവൽ 49,057. നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു സ്റ്റാർ പെർഫോമർ എന്ന് പറയാൻ സാധിക്കുന്നത് HDFC ബാങ്ക് തന്നെയായിരുന്നു. ഏകദേശം 2.5% നേട്ടം രേഖപ്പെടുത്താനായിട്ട് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ HDFC ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ബാങ്കിന്റെ 4-ാം പാദ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു റാലി ഈ ഒരു ഓഹരിൽ ദൃശ്യമായതും. അതിനോടൊപ്പം തന്നെ റിസൾട്ട് കൂടി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ എസ്റ്റിമേറ്റുകൾക്കും അനുസൃതമായിട്ടാണ് വന്നിരിക്കുന്നത്, ക്വാർട്ടർലി നമ്പേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ അറ്റാദായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 16,576 കോടി രൂപയാണ്. അതുപോലെ തന്നെ അറ്റ പലിശ വരുമാനത്തിലേക്ക് വരികയാണെങ്കിലും 29,007 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പാദത്തിൽ ഡിസംബർ പാദത്തിൽ 28,470 കോടി രൂപയുമായിരുന്നു. അസറ്റ് ക്വാളിറ്റിയിലും നേരിയ തോതിൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താനും ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ ഒരു മെർജിങ്ങിനെ തുടർന്ന് നമുക്കൊരു ഇയർ ഓൺ ഇയർ അനാലിസിസ് നടത്താൻ സാധിക്കില്ല. എന്നാലും ക്വാർട്ടർലി ബേസിസ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എസ്റ്റിമേറ്റ്സിന് അനുസൃതമായിട്ടുള്ള ഒരു പാദഫലം തന്നെയാണ് വന്നിരിക്കുന്നത്. HDFC പാദഫലത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു ഓഹരി ഇനി മുന്നോട്ടേക്ക് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HDFC ബാങ്കിനെ കുറിച്ച് ഇതേ ഫോറത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു 5-8 ആഴ്ചകളായിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു HDFC ബാങ്ക്. കാര്യം എന്റെ അഭിപ്രായത്തിൽ HDFC ബാങ്കിന്റെ കഴിഞ്ഞ 5-8 മാസം കണ്ട ഇടിവ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി അൺജസ്റ്റിഫൈഡ്. ആൻഡ് നമുക്ക് 2-3-5-8 ആഴ്ചകൾക്ക് മുൻപായിരുന്നു വളരെ ലോ റിസ്കിലെ ഒരു എൻട്രി അവസരം നമുക്ക് ലഭിച്ചത്. സോ എൻ്റെ ആ ഒരു ഹൈപ്പോത്തസിസ്, ഞാൻ ഈ ഒരു ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ വളരെ മികച്ച ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ആൻഡ് ദ റിസൾട്ട് ഇസ് എക്സാക്ട്ലി ലൈക്ക് ഐ എക്സ്പെക്റ്റഡ്. നൗ HDFC ബാങ്കിന്റെ കേസിൽ ഈ ഹൈ ലെവൽസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഏറ്റവും മുഖ്യമായിട്ടുള്ള മേജർ റെസിസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് 1,565 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ ആ ലെവലിൽ നിന്നും വീണ്ടും 100 മുതൽ 150 രൂപയുടെ നേട്ടം HDFC ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിൽ കഴിഞ്ഞ ദിവസം അത്ര ഒരു മികച്ചൊരു പെർഫോമൻസ് നടത്താൻ സാധിക്കാതെ പോയ ഒരു ഓഹരി എന്ന് പറയുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരുന്നു. ഏകദേശം 1% ഇടിവിൽ 614.8 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ഒരു കഴിഞ്ഞ കുറച്ചു നാളത്തെ പെർഫോമൻസ് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫെബ്രുവരിയോടുകൂടി ഏകദേശം അതിന്റെ മേജർ ആയിട്ടുള്ള മൂവിംഗ് ആവറേജിന് എല്ലാം ബിലോ ലെവലിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. AU സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലൊരു നിക്ഷേപ അവസരം താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇൻഫാക്ട് AU ബാങ്ക് മാത്രമല്ല,
കഴിഞ്ഞ ഒരു 3 ആഴ്ചകളായിട്ട് എനിക്ക് ഒത്തിരി ബൈങ് ഇൻട്രസ്റ്റ് പല സ്മോൾ ഫൈനാൻസ് ബാങ്കുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈസ് ഓഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഉത്കർഷ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, നിരവധി സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിലും അതിലെ AU ബാങ്കിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 632 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾമോസ്റ്റ് ഒരു 25 to 40 rupees, 25 മുതൽ 40 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 611 രൂപ. സർ, അതിനോടൊപ്പം തന്നെ സർ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെന്ന്. അതിൽ തന്നെ താങ്കൾ മെൻഷൻ ചെയ്ത ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു വിലയിരുത്തലാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.24% നേട്ടത്തിൽ 53.2 എന്നൊരു നിലയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാർട്ട് പരിശോധിക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവ് മൊമെന്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ICICI അടക്കം ഈ ഒരു ഓഹരിയിൽ ഏകദേശം 70 രൂപ വരെയാണ് ടാർഗറ്റ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉജ്ജീവനുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഉജ്ജീവന്റെ കാഴ്ചപ്പാടും ഇറ്റ് ബിക്കമിങ് വെരി വെരി ബുള്ളിഷ്. ഒരു മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 54 രൂപയിലാണ്. 54 രൂപയുടെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചുകഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു മേജർ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്തു എന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കും. ആൻഡ് നാച്ചുറലി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾമോസ്റ്റ് ഒരു 10 to 12% ഗെയിൻസ് നമുക്ക് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ ഷോർട്ട് ടേമിൽ. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 49 രൂപ 75 പൈസ. സർ, അതിനോടൊപ്പം തന്നെ ഇസാഫുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? പ്രത്യേകിച്ചും ഇസാഫിലേക്ക് നോക്കുകയാണെങ്കിലും സമാനമായിട്ടൊരു അവസ്ഥ തന്നെയാണ് ഇസാഫിന്റെ ഓഹരികളിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച മാത്രം നോക്കുകയാണെങ്കിലും വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 59.8 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇസാഫിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇസാഫിന്റെ കേസിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ഇസാഫ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് അതിനെ തുടർന്ന് പല ആ ടൈം ഫ്രെയിമിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട പല സ്റ്റോക്സിന്റെ ഒപ്പം തന്നെ ഇസാഫിൽ നമുക്ക് കനത്ത സെല്ലിംഗ് കാണാൻ ഇടയായി. ആൻഡ് ഈ മാർച്ച് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ നമുക്ക് കാണാൻ സാധിച്ചത് 53 രൂപ 30 പൈസ. ആൻഡ് സിൻസ് ദെൻ മറ്റ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ഒപ്പം തന്നെ ഈ സ്റ്റോക്കിലും നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 60 രൂപ. 60 രൂപ, ഐ എം സോറി, 61 രൂപ. 61 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 66 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 75 രൂപയിലും ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ റെയിൽവേ മേഖലയിൽ നിന്നുള്ള റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% ഇടിവിൽ 258 രൂപ എന്നൊരു നിലയിലാണ്. ജനുവരിയിൽ രേഖപ്പെടുത്തിയ ഒരു 52-week ഹയർ നിലവാരമായ 345.5 എന്നൊരു ടെസ്റ്റ്, ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് വലിയ തോതിലൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു സൈഡ്വേസ് ട്രെൻഡുമാണ് ഈ ഓഹരിയിൽ നമുക്ക് കാണുന്നത്. RVNL ബന്ധപ്പെട്ട് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് ബൈങ് അവസരം നമുക്കുണ്ടോ? തീർച്ചയായിട്ടും അനില പറഞ്ഞ വളരെ ശരിയാണ്. ജനുവരി മാസത്തിൽ ആ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ നമുക്ക് നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നടന്നിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു കൺസോളിഡേഷനാണ് നടന്നു വരുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 272 രൂപ. 272-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 280 രൂപ. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 320 രൂപയിലും ആയിരിക്കും.
സാർ, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് വിപ്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. വിപ്രോയുടെ Q4 റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വിപ്രോയുടെ ഒരു ഓഹരിയിലെ നിലവാരത്തിലേക്ക് നോക്കുകയാണെങ്കിലും 1.74% നേട്ടത്തിൽ 452.1 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വിപ്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ വിപ്രോയുടെ ഷോർട്ട് ടേം ട്രെൻഡ് മറ്റ് പല യുനോ ലാർജ് മേജർ ഐ ടി സ്റ്റോക്സിനെ പോലെ തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബെയറിഷ്. ആൻഡ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ 440 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ബട്ട് നമുക്കിപ്പോൾ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല ഈ ഒരു സപ്പോർട്ടിൽ നിലനിൽക്കുകയോ നിലനിൽക്കത്തില്ല എന്ന്. ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോട്ട് അപ് ടു ദ മാർക്ക്. സോ ഈ ഒരു സ്റ്റോക്കിൽ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ മോമെന്റ് ദ ആൻസർ ഇസ് നോ. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 480-ഉം അതിനെ തുടർന്ന് 495 രൂപയിലും. സാർ, അലക്സ് എന്ന പ്രേക്ഷകൻ ടാറ്റ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന 0.5% ഇടിവിൽ 428 രൂപ എന്നൊരു നിലയിലായിരുന്നു. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈങ് അവസരം ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പുതിയൊരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 415 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. സാർ, പ്രണവ് എന്ന പ്രേക്ഷകൻ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? യെസ് ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായിട്ട് തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു മൊമെന്റം കാണണമെങ്കിൽ 26 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 26-ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 28 രൂപയും അതിനെ തുടർന്ന് 29.50 രൂപയിലും ആയിരിക്കും. സാർ, അതിനോടൊപ്പം തന്നെ സുമേഷ് എന്ന പ്രേക്ഷകൻ എയ്ഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% ഇടിവിൽ 2691.5 എന്നൊരു നിലയിലായിരുന്നു. ഓഹരിയുടെ 52-week ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 9 രേഖപ്പെടുത്തിയ 3896 ആണ്. എയ്ഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഏഞ്ചൽ വൺ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ. ഈ അടുത്ത ഒരു 10 ദിവസത്തെ ട്രേഡിംഗ് വിൽ ബി വെരി വെരി ക്രിറ്റിക്കൽ ഫോർ ഏഞ്ചൽ വൺ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2590 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് തന്നെ ബെയറിഷ് ആയി മാറും. ഇന്നത്തെ ട്രേഡിംഗിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ എൻട്രി അവസരം ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സാർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകയായിട്ടുള്ള ലീന അനിൽ LICയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. LIC കഴിഞ്ഞ ദിവസം 1.2% നേട്ടത്തിൽ 972.6 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52-week ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 9 രേഖപ്പെടുത്തിയ 1175 രൂപയുമാണ്. LICയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ LICയുടെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയിട്ട് കാണുന്നത്, ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ എൻട്രി അവസരം ഈ ആഴ്ച ലഭിക്കണമെങ്കിൽ 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്കൊരു 80 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്ക് നൽകും. നിഖിൽ എന്ന പ്രേക്ഷകൻ നാഷണൽ അലൂമിനിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നാഷണൽ അലുമിനിയം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഒരു വളരെ പോസിറ്റീവ് നോട്ടിലായിരുന്നു ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 191 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വി ക്യാൻ എക്സ്പെക്ട് അനദർ 8 to 10 rupee ഗെയിൻ. യെസ് സാർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് LTI മൈൻട്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും. 0.81% ഇടിവിൽ 4659 എന്നൊരു നിലയിലാണ്. LTI മൈൻട്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്?
അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വിപ്രോയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ എൽ ടി എ മൈൻട്രിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് ഒരു ബയിങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കഴിഞ്ഞ രണ്ട് മാസത്തിൽ നടന്നിരിക്കുന്ന കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് വി ക്യാൻ എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് ഷോർട്ട് കവറിംഗ്. ആ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിന് കറന്റ് ലെവൽസിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 400-500 രൂപയുടെ നേട്ടം നൽകാൻ ചാൻസ് ഉണ്ട്. യെസ് സർ, മധു എന്ന പ്രേക്ഷകൻ പെട്രോനെറ്റ് എൽ എൻ ജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.84% ഇടിവിൽ 299.45 എന്ന നിലയിലായിരുന്നു. 18-ാം തീയതി ഏപ്രിൽ 18-ാം തീയതി 318.75 എന്നൊരു 52-week ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പെട്രോനെറ്റ് എൽ എൻ ജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ടോൺ വളരെ ബുളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ വി ഹാവ് സീൻ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. മേജർ സപ്പോർട്ട് ഫേസ് ഈ സ്റ്റോക്കിന് ലഭിക്കാൻ പോകുന്നത് 287 രൂപ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്നത്തെ ട്രേഡിംഗിൽ എനിക്ക് തോന്നുന്നില്ല ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കുമെന്ന്. എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ, അതിനോടൊപ്പം തന്നെ ആഷ്ട്രി എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് എൻ ടി പി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ്. എൻ ടി പി സി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% ഇടിവിൽ 349.5 എന്ന നിലയിലായിരുന്നു. എൻ ടി പി സിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? ടോൺ അഗെയിൻ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ 4 ആഴ്ചയിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു നേട്ടം, പുതിയൊരു മൊമെന്റം, ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 362 രൂപ. 362-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇൻ ദ ഷോർട്ട് ടേം നമുക്ക് ഈ സ്റ്റോക്കിൽ 20 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ, ഏതായാലും അതിനോടൊപ്പം തന്നെ ജിൻസൺ എന്ന പ്രേക്ഷകൻ ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ക്ഷമിക്കണം, കമ്പനിയുടെ Q4 റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഏകദേശം 6% ഒരു വളർച്ച, അറ്റാദായത്തിൽ 6% വളർച്ച രേഖപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രവർത്തന വരുമാനത്തിലേക്ക് നോക്കുകയാണെങ്കിലും 1% ഒരു മാർജിനൽ ഗ്രോത്ത് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ഈ കമ്പനിയുടെ ഒരു Q4 റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? See, extremely bullish, very happy with the results and undertone in Jio Financial, bullish ആയി തന്നെ തുടരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ട്രേഡിംഗിലായിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയത്. 384 രൂപ 40 പൈസ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. മേജർ സപ്പോർട്ട് ഈ സ്റ്റോക്കിന് ലഭിക്കാൻ പോകുന്നത് 350 രൂപയിലായിരിക്കും. ബട്ട് ഈ ഹൈ ലെവൽസിലൊരു പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ, അതിനോടൊപ്പം തന്നെ അമീർ എന്ന പ്രേക്ഷകൻ IDBI ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IDBI ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ IDBI ലോങ് ടേം ട്രെൻഡ് ബുളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് പുതിയൊരു ബൈങ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് വളരെ ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് 89 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 89 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 93ഉം അതിനെ തുടർന്ന് 96 രൂപയിലും ആയിരിക്കും. സാർ, അതിനോടൊപ്പം തന്നെ ജോസ് കെ പീറ്റർ എന്നൊരു പ്രേക്ഷകൻ IRFC ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% ഇടിവിൽ 141.2 എന്ന നിലയിലായിരുന്നു. IRFC ബന്ധപ്പെട്ട് തങ്ങളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? നേരത്തെ നമ്മൾ RVNL കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ IRFC കേസിലും കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോളിഡേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന 148 രൂപ. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 148 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് ഒരു 12 രൂപീസിന്റെ ഗെയിൻ, അതായത് 160 രൂപ വരെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം 164 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 15 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
സാറിനൊപ്പം തന്നെ സതീഷ് എന്ന പ്രേക്ഷകൻ SJVNമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി കഴിഞ്ഞ ദിവസം 2.5% ഇടിവിൽ 124.6 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. SJVNമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? SJVN short term trend is sideways, long term trend is bullish, and ee stock la namukku ee aichatha trading la oru strong bullish trigger namukku lebikkanengil 132 rupayoda resistance idu break cheyyanam. യെസ് സർ. അതിനോടൊപ്പം തന്നെ നിതിൻ ഷാജി എന്ന പ്രേക്ഷകൻ ജസ്റ്റ് ഡയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഡയലുമായി ബന്ധപ്പെട്ടുള്ള ക്ഷമിക്കണം ജസ്റ്റ് ഡയൽ ഓഹരിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു ഓഹരിയിൽ ഇനി മുന്നോട്ടേക്ക് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ ആഴ്ച നമുക്ക് അതിന്റെ ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ടും നൽകിയിരുന്നു. വളരെ മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസിന്റെ ആന്റിസിപ്പേഷനിൽ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഓൾറെഡി ഒത്തിരി ഒത്തിരി ബയിങ് നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞു. ഇൻഫാക്ട് മാർച്ച് മാസത്തിലെ ലോവസ്റ്റ് ലെവൽ ഇത് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിന്റെ ലോ ലെവൽ 768 രൂപയായിരുന്നു. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഹൈ ലെവൽ 1080 രൂപയായിരുന്നു. സോ ഈ ഹൈ ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ബട്ട് ദാറ്റ് ഷുഡ് ഓൺലി ബി യൂസ്ഡ് ആസ് എ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വരും മാസങ്ങളിൽ ഞാൻ ഇതിനേക്കാൾ ഒത്തിരി ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിപതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രതീക്ഷ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ എക്സ്പെക്ടേഷൻസും ഒക്കെ ആയിട്ട് എത്താം. അതുവരെ നന്ദി, നമസ്കാരം.